ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ ശങ്കുനോന്റെ കുട്ടിയാണ് കേട്ടോ, ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള സെൽഫ് ഷൂട്ടിംഗ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ ആളിന് വളരാൻ പോണത് വളാഞ്ചേരിയിലാണ് കേട്ടോ. വളാഞ്ചേരിയിലേക്ക് നമ്മൾ ആളെ പാക്ക് ചെയ്യുവാണ്. ഇതാണ് പുള്ളിയുടെ പാക്കിംഗ് ബോക്സ്. നന്നായിട്ട് പറക്കാൻ തുടങ്ങിയുണ്ടോ, ഭയങ്കര അലമ്പാള്. അപ്പൊ ആളെ നമ്മള് പാക്കിംഗ് ബോക്സിൽ വെച്ചു. ഇതിൻ്റെ അകത്തൊരു ഫ്രൂട്ട്സിന്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ആപ്പിളിന്റെ പീസ് വെച്ചിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ കുറച്ച് സൺഫ്ലവർസ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇത് പയ്യന്നൂര് വഴിഞ്ഞ് വളരാൻ പോണ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള റെഡ് ഫാക്ടറി യെല്ലോ സൈഡ് ആണ്. ആള് ചെറുതായിട്ട് പറക്കാൻ തുടങ്ങി കേട്ടോ. നല്ല ബോഡി കളർ കണ്ട, കളറൊക്കെ കണ്ട, നല്ല കളറുള്ള ബേഡാണ്. ഇനി ആള് വളരാൻ പോണ പയ്യന്നൂരാണ് കേട്ടോ. ഇതാണ് പുള്ളിയുടെ പാക്കിംഗ് ബോക്സ്. പയ്യന്നൂർക്ക് വിടാൻ വേണ്ടിട്ട് നമ്മൾ പാക്ക് ചെയ്യുവാണ്. അപ്പൊ ഇനി ആള് വളരാൻ പോണ പയ്യന്നൂരിലാണ്. ഇനി നമ്മുടെ മക്കാവന്റെ കൊച്ച് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവന്റെ കുട്ടിയായിരുന്നു. ഏകദേശം ഒരു 3 മാസമൊക്കെ പ്രായമായ സെൽഫിറ്റിംഗ് ആവാറായിട്ടുള്ള കുട്ടിയാണ്. ആളെ നമ്മൾ ഇനി വളർത്ത് വിടാൻ പോകുന്നത് ഗോവയിലേക്കാണ്. നമ്മുടെ സ്റ്റേറ്റൊക്കെ വിട്ടു പോവുകയാണ് ആള്. അപ്പൊ ഇന്ന് ആള് ഗോവയിലേക്ക് വിടുകയാണ്. ഗോവയിലേക്ക് വിടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം കാസർഗോഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് കാസർഗോഡ് വെച്ച് ഹാൻഡ് ഫീഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഗോവയിലേക്ക് വിടുന്നത്. അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേർഡാണ്. അപ്പൊ ആളെ നമ്മൾ പാക്ക് ചെയ്യുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്താണ് കേട്ടോ. കാരണം ആളിച്ച് വലിയ ബേർഡായതുകൊണ്ടും പിന്നെ നല്ല എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് ബോക്സ് ആക്കി വെക്കുന്നത്. അപ്പൊ ആളെ നമ്മള് ബോക്സിനകത്ത് ആക്കി. അപ്പൊ ഇവര് മൂന്നുപേരും ഇന്ന് പുതിയ വീഡിയോകളിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ബേർഡ്സിന് ആവശ്യമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം.